നമസ്കാരം, മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയതായി പരാതി. നിലമ്പൂർ കാട്ടുമുണ്ട സ്വദേശി ജാഷിദ് എന്ന ആൾക്കെതിരെയാണ് പരാതി. അരീക്കോട് വാക്കാലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ 22.9 കിലോ ചന്ദനം പിടികൂടി. വാക്കാലൂർ പാറയ്ക്കൽ വീട്ടിൽ അബ്ദുൾ സലാമിന്റെ വീട്ടിൽ നിന്നാണ് ചന്ദനം പിടികൂടിയത്. MDMA ലഹരി മരുന്നുമായി രണ്ടുപേരെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പാണ്ടിക്കാട് വള്ളുവങ്ങാട് സ്വദേശി കറുത്തേടത്ത് ഷംസി, കരുവാരക്കുണ്ട് തരീഷ് സ്വദേശി പറമ്പത്ത് ആഷിഖുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. വ്യാപാരികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ നിലമ്പൂർ താലൂക്ക് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടകൾ അടച്ച് നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ പ്രതിഷേധ ധർണ നടത്തി. പാണക്കാട് സാദിഖലി തങ്ങളെയും പാണക്കാട് തങ്ങൾമാരെയും അധിക്ഷേപിക്കുകയും അവമതിക്കുകയും ചെയ്തുകൊണ്ട് പ്രസ്താവനയിറക്കിയ മുഖ്യമന്ത്രി പിണറായിക്കെതിരെ മമ്പാട് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയതായി പരാതി. നിലമ്പൂർ കാട്ടുമുണ്ട സ്വദേശി ജാഷിദ് എന്ന ആൾക്കെതിരെയാണ് പരാതി. വഞ്ചിക്കപ്പെട്ടത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യുവാക്കൾ. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ സ്ഥാപനം പരസ്യം നൽകിയിരുന്നു. തുടർന്നാണ് യുവാക്കൾ ഇവരെ സമീപിച്ചത്. വിസ പ്രോസസിംഗ് ആരംഭിച്ചുവെന്ന് ബോധിപ്പിച്ച ഇവരിൽ നിന്നും പണവും വാങ്ങി. 23 യുവാക്കളാണ് നിലവിൽ മലപ്പുറം SP പരാതി നൽകിയിരിക്കുന്നത്. ഇവരെ കൂടാതെ 100 പേർ തട്ടിപ്പിനിരയായതായും പറയുന്നുണ്ട്. ജോലിയും വിസയും ലഭ്യമാകാതെ വന്നതോടെയാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് വന്നത്. ഒമാനിലേക്കാണ് ഞങ്ങൾക്ക് വിസ ഉണ്ടെന്ന് പറഞ്ഞത്. ഒമാനിലെ തന്നെ ഈ ഇബിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അത് PDO എന്ന് പറഞ്ഞ പെട്രോൾ ഡിപ്പാർട്ട്മെൻറ്റോ ഇതിലേക്കാണ്. അതിലേക്ക് അവൻ സാൻഡ്വിച്ച് അതുപോലെ പിന്നെ ഫുഡ് ഐറ്റംസ് സപ്ലൈ ചെയ്യുന്ന ആളാണ്. അതിലേക്ക് 23 പേരാണ് പിന്നെ ഇതിലേക്ക് ഇരാക്കിയിട്ടുള്ളത്. 23 പേരോട് എന്നോട് പറഞ്ഞ അവൻ ഡ്രൈവർ ചാൻസ് ആണ് വേക്കൻസി പറഞ്ഞിരുന്നത്. ഇന്ത്യൻ സാലറി അവൻ ഏകദേശം 65,000 രൂപ ഞങ്ങളോട് സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 65,000 രൂപ സാലറി പറഞ്ഞപ്പോൾ അവിടുത്തെ ഏകദേശം പ്രൂഫും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു. ആ ഏരിയ ഞാൻ ഓൾറെഡി അവിടെ 12 ഒമാനിൽ വർക്ക് ചെയ്ത ആളാണ്. അതുകൊണ്ട് എനിക്ക് ആ ഏരിയ പറഞ്ഞു തന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇത് ജനുവിലാണ് ഞങ്ങൾ കരുതി, പക്ഷേ അത് ജനുവിലല്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു 10-15 ദിവസം ശേഷം അവൻ ഞങ്ങളോട് പറഞ്ഞു വിസ റെഡി ആയിട്ടുണ്ട്. ഒമാനിലെ വിസ വിസിറ്റിംഗ് വിസ ഞങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തന്നു. അതിന് 7 റിയാലോട് ചിലവ് വരുന്നത്, അഥവാ ഇന്ത്യൻ മണി ഏകദേശം 1,800 അടുത്തുള്ള അതിന് ചിലവ് വരുന്നത്. 1,800. പക്ഷേ ഞങ്ങൾക്ക് ആ വിസിറ്റിംഗ് വിസ എടുത്തതിന് ശേഷം അവൻ പിന്നെ ഞങ്ങളോട് പറഞ്ഞു ദുബായിലേക്കുള്ള വിസിറ്റിംഗ് വിസ എടുത്തേരാ. ദുബായിലേക്കുള്ള വിസിറ്റിംഗ് വിസ എടുത്തുള്ളൂ, ഇനി നിങ്ങൾക്ക് പിന്നെ പെർമനൻറ്റ് വിസ റെഡിയാക്കിയിട്ടുണ്ട്. പെർമനൻറ്റ് വിസ റെഡിയായതിന് ശേഷം നിങ്ങൾക്ക് അത് അയച്ചു തരാം. നിങ്ങളെ ആദ്യം ഞങ്ങൾക്ക് ഡേറ്റ് വന്നത് 3-ാം തീയതിയാണ്. 3-ാം തീയതി ഞങ്ങളോട് ഒരു 2-ാം തീയതി വൈകുന്നേരം ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു 3-ാം തീയതി നിങ്ങൾക്ക് പോവാം, ടിക്കറ്റ് ഞാൻ നാളെ അയച്ചു തരുന്നുണ്ട്. പിന്നെ കൊച്ചിയിൽ നിന്നുള്ളവർ കൊച്ചിയിൽ നിന്ന് കയറണം, അതുപോലെ കാലിക്കറ്റ് ബേസ് ചെയ്യുന്നവർ കാലിക്കറ്റ് നിന്ന് കയറണം, കണ്ണൂരിലുള്ളവർ കണ്ണൂരിൽ നിന്ന് 4 പേര് അങ്ങനെ കയറണം, അതുപോലെ തിരുവനന്തപുരത്ത് ഉള്ള ടീമുണ്ട് അവരും അത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് കയറാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പുള്ളി ഞങ്ങളോട് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്, വിസയിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, അത് കാരണത്താൽ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവനോട് കാര്യങ്ങൾ ചോദിക്കും തോറും അവൻ ഓരോ ആളുകളെ അവൻ റിമൂവ് ചെയ്ത് തുടങ്ങി. അവൻ എന്നോട് പറഞ്ഞു പിന്നെ നീ പിന്നെ ക്യാഷ് തന്നില്ലേ, നിങ്ങൾക്ക് പിന്നെ വിസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ഇല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളെ പണി നോക്കി, അങ്ങനെ പിന്നെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങി. പണത്തിനായി സമീപിക്കുമ്പോൾ ഉടമകൾ ഫോൺ എടുക്കുന്നില്ലെന്നും പരാതിയിലുണ്ട്. ഇവർ സ്ഥലത്തുണ്ടോ എന്നും അറിവില്ല. പലരിൽ നിന്നായി 25,000 രൂപ മുതൽ 1,00,000 വരെയാണ് ഒരാളിൽ നിന്നും ഇവർ വാങ്ങിയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലാത്ത ജോലിക്കാണ് ഇവർ ആളുകളെ വിളിച്ചത്. അഭിമുഖവും നടത്തിയിരുന്നില്ല. സംസ്ഥാന വ്യാപകമായ ഇവർ വിസ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതിയിലെ ആരോപണം. കേരളത്തിലെ എല്ലാ ജില്ലക്കാരിൽ നിന്നും ഇവർ പണം വാങ്ങിയിട്ടുണ്ട്. അരീക്കോട് വാക്കാലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് 22.9 കിലോ ചന്ദനം പിടികൂടി. വാക്കാലൂർ പാറക്കൽ വീട്ടിൽ അബ്ദുസ് സലാമിന്റെ വീട്ടിൽ നിന്നാണ് ചന്ദനം പിടികൂടിയത്. പ്രതിയെ പിടികൂടാനായില്ല.
എടവണ്ണ ഭാഗത്ത് വാക്കല്ലൂർ എന്ന സ്ഥലത്ത് നിന്നും അംഗൻപൂർ ഫ്ലൈ സ്ക്വാഡ് റേഞ്ചിന് ലഭിച്ച ഒരു രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാക്കല്ലൂർ എന്ന സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിൽ നിന്നും 26.9 kg ചന്ദനം പിടികൂടുണ്ടായി. പ്രതി അന്വേഷണത്തിലാണ്. ഇതിലുള്ള പ്രതി ചന്ദനം മുറിച്ച് സൂക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ച് വച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്ന് നമ്മൾ സാധനം കശിയെടുത്തു. വാക്കാലൂർ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ ചന്ദനം ചെത്തി സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വനം വകുപ്പിന്റെ നിലമ്പൂർ ഫ്ലൈയിങ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ചെത്തിയ ചന്ദനമുട്ടികൾ പിടികൂടിയത്. ചന്ദനത്തടികളും ആയുധങ്ങളും തുടർ അന്വേഷണത്തിനായി കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷന് കൈമാറി. ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ ബിജേഷ് കുമാർ, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് കുമാർ, പി പി രതീഷ്, പി വിപിൻ, സി അനിൽകുമാർ, എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വീണാദാസ്, ശരണ്യ, ഡ്രൈവർ അബ്ദുൾ നാസർ എന്നിവരാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. MDMA ലഹരി മരുന്നുമായി രണ്ടുപേരെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പാണ്ടിക്കാട് വള്ളുവങ്ങാട് സ്വദേശി കറുത്തേരത്ത് ഷംസീർ, കരുവാലക്കുണ്ട് തരീശ് സ്വദേശി പറമ്പത്ത് ആഷിഖുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. പാണ്ടിക്കാട് വള്ളുവങ്ങാട് സ്വദേശി കറുത്തേടത്ത് ഷംസീർ, കരുവാരക്കുണ്ട് തരീശൂർ സ്വദേശി പരമ്പത്ത് ആഷിഖുദ്ദീൻ എന്നിവരെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകൽ പോലീസും മലപ്പുറം പാലക്കാട് ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ അലനല്ലൂർ ടൌണിൽ ലോഡ്സിൽ വെച്ച് പിടികൂടിയത്. മഞ്ചേരിയിൽ 30 gram MDMA പോലീസ് പിടികൂടിയ ഷംസീർ ഒരു മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. ഈ കേസിൽ പ്രതിയായതിനെ തുടർന്ന് കൌൺസിലറുടെ കൊലപാതക കേസിൽ ഷംസീറിന് അനുവദിച്ചിരുന്ന ജാമ്യം കോടതി റദ്ദാക്കിയിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും ലഹരി വിൽപ്പന തുടരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ജാമ്യം റദ്ദായതോടെ ഷംസീറിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി പോലീസ് അന്വേഷണം ശക്തമാക്കുകയും മലപ്പുറം പാലക്കാട് അതിർത്തികളിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ താമസിച്ച് എടത്തനാട്ടുകര, അലനല്ലൂർ, മേലാറ്റൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് കാറിൽ കറങ്ങി നടന്ന ലഹരി വിൽപ്പന നടത്തുന്നതായും രഹസ്യ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് CI ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ പാലക്കാട്, മലപ്പുറം ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും നാട്ടുകൽ പോലീസും അലനല്ലൂർ ഭാഗത്ത് നിരീക്ഷണം ശക്തമാക്കുകയും ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ MDMA രണ്ടുപേരെയും പിടികൂടുകയുമായിരുന്നു. വ്യാപാരികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ നിലമ്പൂർ താലൂക്ക് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടകളടച്ച് നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ പ്രതിഷേധ ധർണ നടത്തി. AKRRDA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CV മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ ഈ കോവിഡ് കാലത്ത് ഒരു സാനിറ്റൈസറും ഒരു ഇത് മാസ്കും മാത്രം സംരക്ഷണത്തിന്റെ പേരിലാണ് നമ്മൾ 2 കൊല്ലം അടുത്തായി സർക്കാർ ഓഫീസുകളൊക്കെ അടച്ചിട്ടു. അവർക്ക് പൂർണ്ണമായും പ്രവേശനം അവർക്ക് ആർക്കും ഇല്ല എന്ന് പറഞ്ഞു. അന്നും തവള് നമ്മൾ ഒരു പേടിയും ഭയവും ഇല്ലാതെ കള്ളു ഷാപ്പിൽ നിന്നോ ബാറുന്നോ മദ്യം വെക്കുന്ന പണിയല്ല, ആളുകൾക്ക് കഞ്ഞി കുടിച്ച് അവരുടെ വിഷപ്പെടുക്കാൻ പറ്റുന്ന ഒരു ജോലി എന്ന നിലക്ക് എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഈ ഒരു സാനിറ്റൈസറിൻ്റെയും മാസ്കിൻ്റെയും ബലത്തിൽ നമ്മളെല്ലാവരും പ്രവർത്തിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്തായിരുന്നു ചെയ്തത്? കടകടച്ച് അതിൻ്റെ ഉള്ളിലിരിക്കുകയായിരുന്നു. കോടതി ഉത്തരവായിട്ടുള്ള കിറ്റ് കമ്മീഷൻ ഉടൻ അനുവദിക്കുക. 3 മാസത്തോളമായ കുടിശ്ശികയായുള്ള കമ്മീഷൻ ഉടൻ നൽകുക. KTPDS ആക്ട് മാറ്റിയെഴുതുക. വേതന പാക്കേജ് പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. റേഷൻ ഡീലേഴ്സ് CITU താലൂക്ക് സെക്രട്ടറി PK വാസുദേവൻ അധ്യക്ഷനായി. AKRRDA താലൂക്ക് സെക്രട്ടറി TP ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ രമേശ്, അബ്ദുറഹ്മാൻ, OK സുരേഷ്, വി രാധാകൃഷ്ണൻ, റഷീദ് വാളപ്ര, CD സിദ്ദിഖ്, K അലവിക്കുട്ടി എന്നിവർ സംസാരിച്ചു. പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പാണക്കാട് സാദിഖലി തങ്ങളെയും പാണക്കാട് തങ്ങൾമാരെയും അധിക്ഷേപിക്കുകയും അവമതിക്കുകയും ചെയ്തുകൊണ്ട് പ്രസ്താവന ഇറക്കിയ മുഖ്യമന്ത്രി പിണറായിക്കെതിരെ മമ്പാട് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പാലക്കാട് ഇലക്ഷനിൽ ചില്ലറ വോട്ട് കിട്ടുവാൻ വർഗീയ ചുവയുള്ള പ്രസ്താവനയുമായി പിണറായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് തുടർന്ന് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് പി അബ്ദുൽ ഖരീം പറഞ്ഞു. ജനറൽ സെക്രട്ടറി യു സിദ്ദിഖ് അലി, പന്തലിംഗൽ മുഹമ്മദ് അലി, ഫൈസ് കഞ്ഞിരാല, അഷ്റഫ് ടാണ, കെ ഫിറോസ് ഖാൻ, വി ടി ഖാസിം, സലീം പനനിലത്ത്, VK ഷിഹാബ്, ഗഫൂർ ഫൈസി, KT കോയാപ്പു, ഷംസുദ്ദീൻ, അബ്ദുൽ അക്ബർ, കെ അബ്ബാസ് കാട്ടമുണ്ട, VP സക്കീർ ഹുസൈൻ, ഇബ്രാഹിം പോരൂർ, മുസ്തഫ പുല്ലോട്, റഷീദ് പുല്ലോട് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഹ്സിൻ ബേപ്പൂർ നന്ദിയും പറഞ്ഞു.
December 10 നടക്കുന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു. ADMC മുഹമ്മദ് റഫീഖ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംബന്ധിച്ചു. ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷനിലേക്കും മഞ്ചേരി നഗരസഭയിലെ 49 വാർഡ് കരുവമ്പറം, തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡ് മരത്താണി, ആലംകോട് ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡ് പെരുമുക്ക് എന്നിവിടങ്ങളിലേക്കുമാണ് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 22 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി. 23 സൂക്ഷ്മ പരിശോധന നടക്കും. 25 വരെ പത്രിക പിൻവലിക്കാം. December 11 വോട്ടെണ്ണൽ. SKSSF വാണിയമ്പലം ക്ലസ്റ്റർ സർഗലയത്തിന് ഗംഭീര സമാപനം. ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെ നടന്ന കലാമത്സരങ്ങളിൽ നിന്ന് ജനറൽ വിഭാഗത്തിൽ കൂരാട് ഓവറോൾ ചാമ്പ്യന്മാരായി. ഏമങ്ങാട്, കുറ്റുമുണ്ട യൂണിറ്റുകൾ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ നേടി. നിസ്മ വിഭാഗത്തിൽ ഏമങ്ങാട് ഓവറോൾ ചാമ്പ്യന്മാരായി. കൂരാട്, വണ്ടൂർ ടൗൺ യൂണിറ്റുകൾ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഏമങ്ങാട് യൂണിറ്റിൽ നിന്നുള്ള മുഹമ്മദ് ഹാദി TP ടോപ്പ് സ്റ്റാറായി. ഏമങ്ങാട് നൂറുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്ന പരിപാടി മഹല്ല് ഖത്തീബ് ഉമറുൽ ഫാറൂഖ് ഫൈസി പതാക ഉയർത്തി പ്രാർത്ഥന നിർവഹിച്ചു. സമാപന സംഗമം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. വാണിയമ്പലം ക്ലസ്റ്റർ പ്രസിഡന്റ് താജുദ്ദീൻ ഫൈസി നജഫി അധ്യക്ഷനായി. വണ്ടൂർ പഞ്ചായത്ത് അംഗം ഷൈസൽ എടപ്പറ്റ, SKSSF ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാലിഹ് മാസ്റ്റർ, SYS വണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബുദ്ദീൻ ഫൈസി, ജിഷാദ് കോക്കാടൻ, SKSSF വണ്ടൂർ മേഖലാ സെക്രട്ടറി ഉബൈദുല്ല ഫൈസി, മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ സലാം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്ലസ്റ്റർ ജനറൽ സെക്രട്ടറി സ്വാഗതവും ക്ലസ്റ്റർ സഹലയും കൺവീനർ സൽമാൻ ഫൈസി വണ്ടൂർ നന്ദിയും പറഞ്ഞു. ചോക്കാട് പെടയന്താൾ ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കഥക് നൃത്ത കലാരൂപവും ക്ലാസ്സും സംഘടിപ്പിച്ചു. അന്യം നിന്നു പോകുന്ന ഭാരതീയ കലാരൂപങ്ങളെ പരിരക്ഷിക്കുന്നതിനും തനിമ നിലനിർത്തി വരും തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടി ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സന്നദ്ധ സംഘടനയായ സ്പിക് മാക്കേയുടെ കലാകാരി നിഷ കേസരിയാണ് പരിപാടി അവതരിപ്പിച്ചത്. ഇന്ത്യൻ പൈതൃകത്തിന്റെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിച്ച് ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും അതിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുവാൻ യുവ മനസ്സുകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സ്പിക് മാക്കേയുടെ ലക്ഷ്യം. നോർത്ത് ഇന്ത്യൻ കലാരൂപമായ കഥക് നേരിട്ട് കാണാൻ കഴിഞ്ഞത് കുട്ടികൾക്ക് കൗതുകവും പുത്തൻ അനുഭവവുമായി. സ്കൂൾ പ്രധാനാധ്യാപകൻ സിദ്ദിഖ് ഹസൻ, PTA പ്രസിഡന്റ് TP അജീഷ്, അധ്യാപകരായ കെ ശൈലജ, കെ ശ്രീജ, വി രചിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.